വെൽക്കം സാന്ദ്ര തോമസ് കൈലാസ് മേനോൻ സ്വാഗതം സ്റ്റാർട്ടിങ് ട്രബിൾ ഒക്കെ കണ്ടപ്പോ ഞാൻ അതിഭീകരമായ ഇൻട്രൊഡക്ഷൻ നമ്മള് സുമേഷിനെ അങ്ങ് കൊടുത്തേക്കാം. എന്റെ പേര് സുമേഷ്. നമ്മള് തുമ്പി പോവും. നമുക്ക് സാന്ദ്രയുടെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ സൗബിനെ സെൻട്രൽ ക്യാരക്ടർ ആയിട്ടൊരു സിനിമ, അല്ലെങ്കിൽ ബേസിൽ ജോസഫിനെ ലീഡായിട്ടൊരു സിനിമ, ബാലുവിനെ ലീഡായിട്ടൊരു സിനിമ നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. താരമൂല്യം മാത്രം വെച്ച് പോകുന്ന, സാറ്റലൈറ്റ് മാത്രം വെച്ച് പ്രൊഡ്യൂസേഴ്സ് നോക്കുന്ന ഒരു ഈ അടുത്ത കാലത്ത് വരെ, ഇപ്പൊ വളരെ ധൈര്യപൂർവ്വം പ്രൊഡ്യൂസേഴ്സ് കുറച്ചു പേര് മുമ്പോട്ട് വന്നിട്ട് ബാലു നായകനായ ഓപ്പറേഷൻ ജാവ പോലുള്ള സിനിമ 100 ദിവസം ഓടുന്നു, ബേസിലിന്റെ ജാനേമൻ 50 ദിവസം കഴിഞ്ഞു, അതുപോലെ സൗബിൻ ഇൻഡിപെൻഡന്റ് ഹീറോ ആയിട്ട് വരുന്നു. വിപ്ലവകരമായ ഒരു മാറ്റമാണത്. ആണ്, കണ്ടന്റ് ഇസ് കിങ് എന്നുള്ളതാണ്. അപ്പം ഇപ്പൊ ജാനേമൻ ആണെങ്കിലും ഓപ്പറേഷൻ ജാവയാണെങ്കിലും ഇതൊക്കെ തിയേറ്റേഴ്സിൽ വർക്കായ സിനിമകളാണ്. പണ്ട് മാ സിനിമകൾ മാത്രം വർക്കായിക്കൊണ്ടിരുന്ന തിയേറ്ററുകളിൽ ഇപ്പം ഇതുപോലത്തെ ചെറിയ സിനിമകൾ വൻ വിജയമാവുകയും വലിയ സിനിമകൾ വീഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇപ്പം ആളുകൾ കണ്ടന്റിലേക്ക് മാറി, തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനിടയിലും ഈ ട്രാൻസിഷനകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകും. പക്ഷെ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ സൗബിന്റെ കാര്യം പറയുകയാണെങ്കിൽ സൗബിന്റെ പീക്കിൽ നിന്നപ്പോ തന്നെയാണ് ഈ സിനിമ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളായിട്ടൊരു വലിയ റിസ്ക് എടുത്ത് വന്നെന്ന് പറയാൻ പറ്റത്തില്ല. സൗബിന്റെ പീക്കിൽ പടങ്ങളെല്ലാം ഹിറ്റായി നിൽക്കുന്ന സമയത്താണ് ഈ സിനിമയിലേക്ക് വരുന്നത്. അന്ന് സൗബിന്റെ വികൃതിയും ഒക്കെ ഇറങ്ങി, വികൃതി ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഷൂട്ട് നടക്കുകയാണ്. അതിന് തൊട്ടുമുമ്പ് സുഡാനി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. ആ സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സിനിമയാണ്. അതെ.